സച്ചി അത് വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട് അത് പ്രോജക്റ്റ് ആക്കിയതിന് ശേഷമാണ് എന്നെ വിളിച്ചത്. അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു തെരുവോ ഇല്ലയോ എന്നുള്ളൊരു സാധനം പോലും ഇല്ലാത്ത രീതിയിൽ അത്രയും പുള്ളി അതിൻ്റെ ആകൃഷ്ടനായിട്ട് ഇത് ചെയ്ത് അതിൻ്റെ ആൾക്കാരെ പറയുന്നു മറ്റേതെന്ന് പറയുന്നു അത്രയും ആവേശപരിതമായി സംസാരിക്കുന്നു. കള്ളൻ അല്ലെങ്കിൽ മോഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം അത് ഫിക്ഷൻ നോക്കിയാലും സീരീസ് നോക്കിയാലും ആളുകൾക്ക് ഏറ്റവും ആകർഷകത്തുള്ളതും കാണാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതും ഈ ഹീസ്റ്റ് സീരീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വലിയ മോഷണങ്ങളായിരിക്കാം. പക്ഷേ ഒരാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളൻ എന്ന് പറഞ്ഞാൽ അപ്പം ആളുകൾ പോലും കള്ളൻ എന്ന വിളിയെ അത്രമേൽ അസ്വസ്ഥതയോടെ കാണുന്ന ഒരു സംഗതിയാണല്ലോ. ഈ കള്ളൻ എന്നുണ്ടാക്കുന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ മോഷണത്തിൻ്റെയൊക്കെ മേളിൽ ഉണ്ടാകുന്ന ഇത്രമേൽ അകറ്റി നിർത്തേണ്ടതാണെന്ന് തോന്നുന്ന ഇങ്ങനെ ഒരു ക്രൈമിനെ നിർത്തിയിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ട്. അതിനെ കൂടി മറ്റൊരു തരത്തിൽ അഴിച്ചു പണിയുന്ന വിധത്തിലായിരുന്നു മണിയൻ പിള്ളയെ നേരിട്ട് അറിയിച്ച് എഴുതുന്ന ഒരു രീതി. അപ്പം മണിയൻ പിള്ളയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം കൂടി നമ്മൾക്ക് കേരളീയത്തെ സമൂഹത്തിന് മുന്നിൽ എത്തണം എന്ന് ചിന്ത വരുന്ന അതെങ്ങനെയാണ് അങ്ങനെ കണ്ടെത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ അകത്ത് മനുഷ്യ ഇതിൻ്റെ അകത്ത് ഈ പ്രകടമായ രീതിയിലുള്ള ഈ എന്തുവാ റൈറ്റിങ്ങിലെ രാഷ്ട്രീയം അതും അത് 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 വ്യക്തമായി അതിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക നയപരിപാടി ഇതിൻ്റെ കൂടത്തിൽ ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത സാധനം ഇതല്ല. ഒരു സാധാരണപ്പെട്ട മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ കഥ പറയുമ്പോൾ അത് ആ രാഷ്ട്രീയം അതിൽ അന്തർലീനമായിട്ട് സഞ്ചരിച്ചുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ. അത് അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ശ്രദ്ധിക്കുകയോ ഇതോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞൊരു അജണ്ടയിൽ നടപ്പാക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം കള്ളന്റെ പുസ്തകം എഴുതിയുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ഒരു സംഗതി, ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനായ ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടുവരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ പറഞ്ഞു തന്ന ഒരു കഥ, അത് അതൊരു ഒരു സിനിമയ്ക്കകത്ത് എഴുതി വെച്ചാൽ അത് ആൾക്കാർ എക്സാജറേഷൻ ആണെന്ന് പറഞ്ഞ് എടുത്ത് കളയും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കള്ളൻ പിന്നെ അയാളുടെ കുട്ടിക്കാലത്ത് അയാൾ കാണുകയാണ് പിന്നെ അയാളുടെ കൂട്ടുകാരൻ അയാളുടെ പിന്നെ അമ്മൂമ്മയുടെ കാൽപ്പട്ടി എന്ന് പറഞ്ഞ പൈസ എടുത്തുകൊണ്ട് പുറത്തേക്ക് കയറുന്നു. അപ്പോൾ അപ്പം പുള്ളി കണ്ട ഈ പൈസ ചോദിക്കാൻ എടുക്കുന്നതാണടാ ശരി ഇത് മോഷണമല്ലേ. അപ്പം മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു അവർ വെറുതെ വെച്ചിരിക്കുന്ന പൈസയാണ്, ഇതുകൊണ്ട് ഞാൻ അവിടെ പോയി മദ്രാസിൽ പോയി എൻ്റെ കുഞ്ഞമ്മ ഉണ്ട് അവിടെ ചെന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇത് 10-25 വർഷത്തിന് ശേഷം ഞാൻ ജയിലിലെ അവിടുത്തെ പിന്നെ ജീവനക്കാർ പുതിയ ജയിലർമാർക്ക് വരുന്ന ഒരു ഇത് വന്നപ്പോൾ അവർക്ക് അവരോട് തുറന്ന് സംസാരിക്കാവോ എന്ന് അവിടുന്ന് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ പൂജപ്പുരയിൽ സെൻട്രൽ ജയിലിൽ ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു. പക്ഷേ ഇതിൽ ആരാ കള്ളൻ ആരാണ് ഇതൊന്നും പറഞ്ഞില്ല. പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ അതിലിരുന്ന പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കട്ടവൻ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനായി മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനല്ല പറഞ്ഞു. ഈ അന്ന് രക്ഷപ്പെടാനായിട്ട് എടുത്ത് ചാടിയ കക്ഷി കുറ്റശാസ്ത്രത്തിൽ PhD എടുത്തു, ക്രിമിനോളജിയിൽ PhD എടുത്തിട്ട് ഇദ്ദേഹം ജയിലില് പിന്നെ തടവുകാരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇതേ ജയിലിൽ പിന്നെ വരിക. അപ്പോ ഇദ്ദേഹം അതിന്റെ വരാന്തയെ കൂടെ നടന്നുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുടാ എടാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി കേൾക്കുന്നു. നോക്കിയപ്പം അതിൻ്റെ അകത്ത് മണിയമ്പിള്ള കിടക്കുക, അന്ന് ഈ മോഷണത്തെ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ ആള് കിടക്കുക, തിരുത്താൻ കിടക്കുക. അപ്പൊ ഇതാണ് ലൈഫ്. ഇപ്പൊ ഞാനും മനീഷും ഇവിടെ ഇരിക്കുന്നു, നമ്മളൊരു ചെറിയൊരു ഏങ്കോണിപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് താറുമാറായി. ഒരാള് വീട്ടിൽ വേറൊരു ഇരിക്കുക, വേറെ ഭ്രാന്തനായിരിക്കുക, വേറെ രീതി ഇരിക്കുക, ഒരാള് ചിലപ്പം വേറെ കോടീശ്വരനാവുക, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിൽ ചിന്ന ഭിന്നമായി പോകുന്ന എന്ന ഒരു ഒരു നൂൽപാലത്തിലൂടെയാണല്ലോ ഇതിന്റെ നടപ്പ് എന്ന് കാണിക്കാനായിട്ടാ ഇത് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞത് എനിക്കൊരു വലിയ ഷോക്കായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ തുടർന്നാണ് ഞാൻ ഈ പുള്ളിയുടെ ലൈഫ് പിന്നെ എഴുതി തുടങ്ങും, പല പല ഘട്ടങ്ങളായിട്ടാണ് അത് എഴുതി തുടങ്ങുന്നത്. അപ്പൊ അത് ഇപ്പം നമ്മുടെ പൊതുജീവിതത്തിൽ പല രീതിയിൽ ആസ്വദിക്കുകയും ഇദ്ദേഹത്തിനൊരു ഒരു കാലക്ഷേപം കഴിയാനായിട്ടുള്ള ഒരു വലിയ ഉപാധിയായി മാറി ഈ സാധനം വരികയും ചെയ്യുക.
ചെയ്തപ്പോഴും ചില ആൾക്കാർക്ക് അല്ലാത്ത രീതിയിലുള്ള ചിലർക്ക് അത് ഇങ്ങനെ കള്ളന്റെ സ്ഥാനം എഴുതാൻ പോകും. അയാൾ പിന്നീട് അതിനുശേഷം ഉള്ള കാര്യങ്ങളിൽ പുള്ളി അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ വിശുദ്ധനാക്കിയ കള്ളൻ വീണ്ടും അകത്തായി. ആ കേസില് ആ കേസില് പിന്നെ പുള്ളി പിന്നെ ശിക്ഷിക്കപ്പെട്ടില്ല. ആ കേസിലൊന്നും പക്ഷെ ശിക്ഷിക്കപ്പെട്ടാലും ശരി പെട്ടില്ലെങ്കിലും ശരി അതൊന്നും എനിക്കതൊരു വലിയ കൺസേൺ ആയിട്ട് സാധനം ഞാൻ കാണുകയൊന്നും മോഷ്ടിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ എന്റെ കൂടെ അദ്ദേഹത്തിനെ താമസിപ്പിക്കുക ഇത് ചെയ്യുക ചെയ്തു. ശരിയാണ്, അതിന് സാഹസികതയുണ്ട്, അപകടകരമാവാം, ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഈ മനുഷ്യനിൽ നമ്മൾ വിശ്വസിക്കാതെ നമ്മൾ സാഹിത്യം ഇറങ്ങാനായിട്ട് നടത്താനായിട്ട് നടത്തുന്നതിലൂടെ എനിക്കൊരു ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പല ഇപ്പം ഞാനിപ്പം ഈ പിന്നെ ചന്ദന കൊള്ളക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഒരു ബൃഹത്തായ ഒരു അതിൻ്റെ ബേസൊക്കെ വെച്ചിട്ട് ബൃഹത്തായ സാധനം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചെറിയൊരു സ്വഭാവമാണ് വിലായത്. അപ്പൊ അന്ന് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഇവരെ കൂട്ടത്തില് രാത്രി പോവുക ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്കറിയാം അപകടമൊക്കെ ആണ്. പക്ഷെ നമ്മളീ ഒരാള് പല പല അപകടങ്ങളിൽ ചെന്ന് പെടുന്നവരുണ്ടല്ലോ. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടേ ഇവർ അറിയത്തുള്ളൂ എന്ന് പറയുന്ന കണക്കുള്ള ഒരു 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 അമിതമായ ഇത് എനിക്ക് ഈ മനുഷ്യരുടെ മനുഷ്യന്റെ വിചിത്രമായ കഥകളോടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത ലൈഫാ ഒരു ചെറിയ ഒരു ഒരു നമ്മളൊരു ചെറിയ നിസ്സാരമായ ഒരു ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ നമ്മൾ ഒട്ടുമേ ഒന്നും നമ്മളിപ്പം കൃത്യമായി സഞ്ചരിക്കുന്നു, കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, മക്കളുണ്ടാവുന്നു, അവരിത് ചെയ്യുന്നു, കല്യാണം കഴിയുന്നു, ഇത് പോകുന്നു എന്നുള്ള തോതിലല്ലാതെ മനുഷ്യന്റെ ഈ ഒരു സാധനം അവന്റെ ജീവിതത്തിനെ തൊട്ടടുത്തുനിന്ന് കാണുക എന്ന് പറയുന്നതിന്റെ ഒരു കൗതുകം ഇത് കിടക്കുന്നുണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ ഈ വിളിപ്പുറത്തുള്ള അല്ലെങ്കിൽ നേരനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന നേരനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം അതന്നെ സെക്കൻഡറി ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡറി ആയിട്ട് നമ്മളത് എഴുതി വെക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയാണല്ലോ ഞാൻ എന്നുള്ളൊരു സാധനം. അത്രയും കിട്ടത്തില്ല. അതിനെ നമ്മൾ പിന്നെ വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ ചിന്തിച്ച് ഇത് ചെയ്ത് കൊണ്ടുവന്നല്ലാതെ വേറൊരു തരത്തിലേക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് അത് കിട്ടത്തില്ലല്ലോ. അത്രയും കിട്ടത്തില്ല. അപ്പൊ അയാളെ ജീവിതം അനുഭവിച്ചവും പറയുക. പക്ഷെ അയാൾക്ക് ഭാഷയില്ല. ഈ ഭാഷ കൊടുക്കുമ്പോൾ കൃത്രിമമാവും. കാര്യം ഞാൻ ഈ പറയുന്ന കണക്കുള്ള പിന്നെ ഈ പിന്നെ നാഗരികനായി വേറെ എവിടെങ്കിലും ഒക്കെ ജനിച്ചതായിരിക്കും. പക്ഷെ അതിന്റെ പല പല അവസ്ഥയൊന്നും നാഗരികനായി ഈ ഭാഷ പഠിച്ചു ആ ഭാഷയുടെ വക്രതകൾ സ്വായത്തമാക്കുക എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. ഇതിൻ്റെ അകത്തെ വക്രതകളും നേർ സാധനങ്ങളും ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വക്രതകളൊക്കെ പഠിച്ച് ഇരിക്കുന്ന നമ്മൾ ഈ സോക്കാളുടെ സാംസ്കാരിക സമ്പന്നത എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഈ എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരിലെ മനുഷ്യത്വം അല്ല ഭാഷയിൽ എല്ലാ മനുഷ്യത്വത്തിനെയും ഊറ്റിക്കളഞ്ഞ് ഒരു തരത്തിലുള്ള സാധനം ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മള് സംസ്കാര സാധനം വരുന്നത്. അപ്പം അങ്ങനെല്ലാം വെച്ചൊരു ഭാഷ ഞാൻ പ്രയോഗിക്കുക. അയാള് ആ ഭാഷയല്ല അയാള് പറഞ്ഞത്, എനിക്ക് പുനരുജ്ജീവിപ്പിക്കാൻ ഒക്കത്തില്ല. അത് എഴുത്തുകാരന്റെ അയാളുടെ ഒരു അയാളിലെ ബുദ്ധിജീവി അല്ലെങ്കിൽ അയാളുടെ ഒരു അക്കാദമിക് നമ്മള് റദ്ദി ചെയ്യുക എന്ന് പറയുന്ന ഒരു എലിമെന്റാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ ഇവരുടെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനിയുള്ള കാലത്തൊക്കെ എത്ര നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഇങ്ങനൊരു ഒരു 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 പ്രോസസ്സിങ് അത് ഒരു പക്ഷേ നമ്മളുടെ പിന്നെ എന്താ ഏതാ ഈ എക്സൈറ്റ്മെന്റിലേക്ക് നമ്മുടെ ഒരു മേശപ്പുറത്തിരുന്നിട്ട് അതിഗംഭീരമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും പ്രതിഭാശാലികൾക്ക് അവിടെ ഇരുന്നാൽ മതി. ഇതിനൊന്നുമേ പോകേണ്ട കാര്യമില്ല. എനിക്കത് അങ്ങനെ ഒരു സാധനം എൻ്റെ പ്രതിഭയേക്കാൾ എനിക്ക് വിശ്വാസം ഇത്തരത്തിലുള്ള മനുഷ്യരിൽ ഇതിലേ ആയിരുന്നു. നമ്മൾ ഈ സാധനം എന്ന് പറയുന്നതിനേക്കാൾ ഇത് ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് എനിക്ക് ബാക്കി കിട്ടിയ സാധനമാണ്. അതാണ് എന്റെ സാഹിത്യം എന്ന് പറയുന്ന ഒരു സാധനം. എഴുതിയ സാധനമല്ല, എഴുത്തുമുറിയിലേക്ക് അപ്രതീക്ഷിതമായും അവിടെ നിന്ന് കയറി വരുന്ന കഥാപാത്രങ്ങൾ അല്ല ഇതായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഞാൻ അനുഭവിച്ച സാധനമാണ് എന്റെ സാഹിത്യം. അതിന്റെ സെക്കൻഡറി വേർഷൻ മാത്രമാണ് ഞാൻ എഴുതിയത്, വായനക്കാരിലേക്ക് എഴുതുകയും ഈ ചെയ്യുന്ന സാധനം. അത് എന്റെ പരിമിതി, പ്രതിഭയുടെ കുറവ്, ഇതൊക്കെ അത് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ഇത്രയെങ്കിലും പറ്റുന്നത് ഈ ഇവരുടെ നേർ ജീവിതം ഇവിടെ കിടന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സാധനത്തിനെ പിന്നെ
സമീപിക്കുന്നത്. അത്രയെങ്കിലും സത്യസന്ധതയുടെ കൂട്ടത്തിൽ ഉണ്ടാവണം, അതിൻ്റെ റിസ്കുകളുണ്ട്. ഈ സാധനങ്ങളൊക്കെ വെച്ച് ഇത് ചെയ്യണം. അത് അത്തരത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കിടന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കരുതുന്ന. അപ്പം ആ ഒരു വൈദ്യം ഈ എൻ്റെ സാഹിത്യത്തിൽ കുറച്ച് സ്ഥാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ തലം എന്ത്, അത് അത് എത്രത്തോളം പിന്നെ വിപുലമായി ഉണർന്നു, അത് ഈ പറഞ്ഞ കണക്കുള്ള സാഹിത്യത്തിൻ്റെ ഉത്തുങ്ക സീമകളിലേക്കാണോ എന്നുള്ള സാധനം ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് ആ ഒരു മനുഷ്യർ പല പല മനുഷ്യരുടെ വൈദ്യത്തിന് വേണ്ടതുണ്ട്, അവർ ജീവിച്ച ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ എൻ്റെതുണ്ട് എന്നുള്ളത്. അത് എൻ്റെ കഴിവല്ല, ഞാൻ ഈ ഈ എൻ്റെ ഈ പ്രക്രിയയുടെ ഒരു ഒരു സാധനം മാത്രമാണ്. ജീവനിസാരരായ മനുഷ്യര് അവർ ഈ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുമുണ്ടാകുന്ന ഹിംസയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെന്നെത്തുന്ന അപകടങ്ങൾ, അങ്ങനെ അതിൻ്റെ ഒരു വിവിധ തലങ്ങളിലൊക്കെ കടന്നു പോകുന്നതാണ്. ഞാൻ എങ്ങനെയും അതിൻ്റെ ഒരു ഫിക്ഷണൽ സ്പേസ് കൂടി ഉണ്ടല്ലോ, ഈ പറയുന്ന നേരനുഭവങ്ങൾ അതേപടി പകർത്തുന്നതല്ലോ, അപ്പൊ ഒരു ഫിക്ഷണൽ സ്പേസ് കൂടി ഉണ്ടല്ലോ. അപ്പൊ ആളുകളെ പിന്തുടരുമ്പോൾ ഇത്തരം ഒരു ചിന്തയിൽ തന്നെയാണ് പിന്തുടരുന്നത്. കാരണം ഇവർ ഏത് നിമിഷവും തെറ്റു പറ്റാവുന്ന, ശരിയിലേക്കും തെറ്റിലേക്കും മാറി മാറി സഞ്ചരിക്കാവുന്ന ആളുകളാണ് എന്നുള്ള അനുഭവം മുൻനിർത്തി തന്നെയാണ് അത്. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടാവുന്ന ഒരു സംഗതി എന്ന് വെച്ചാല്, നമ്മൾ ഈ അർബനൈസ്ഡ് ആയിട്ടുള്ള, നമുക്കറിയാമല്ലോ, നമ്മൾ ജനിച്ച കാലം മുതൽ ശേഷം നമ്മളിലേക്ക് കടന്നുകൂടുന്ന കളങ്കങ്ങൾ, ഈ വ്യവസ്ഥയുടെ സാധനങ്ങൾ, ആ വ്യവസ്ഥയെ പാലിക്കാനായി നമ്മൾ കാണിക്കുന്ന കള്ളത്തരങ്ങൾ, ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്യപ്പെട്ട് പെട്ട് വരുന്ന മനുഷ്യർ, പിന്നെ നമ്മൾ ഈ പണം ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ പിന്നെ ആവിഷ്കരിക്കുന്നു, അതിൻ്റെ ഇത് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഇതൊക്കെ, ഇതൊന്നും ഞാനിതെല്ലാം ഉപരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പുറകേതുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഇനിമേൽ ഈ ലിറ്ററേച്ചർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണെന്ന്. ഇപ്പം നിങ്ങൾക്കിപ്പം ഇപ്പം ഒരു വലിയ ലിറ്ററേച്ചർ ഉണ്ടാക്കാം ഇവിടെ എന്ന് വെച്ചാൽ, ഇപ്പം ഈ അർബൻ ഒരു സാധനം വെച്ചിട്ടോ, ഈ സാധനം ഇത് പെട്ടെന്ന് അലിയപ്പെടും. ഇപ്പോൾ ഉള്ളൊരു വ്യവസ്ഥയുടെ ഒരു എലിമെൻ്റ് സാധനമൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരു സാധനം കഥ ഉണ്ടാക്കിയാൽ ഒരു പിന്നെ രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ അടിസ്ഥാനപരമായി മനുഷ്യനിലുണ്ടാവുന്ന ഈ സാധന മൂല്യങ്ങൾ എന്നുള്ളതല്ല, അടിസ്ഥാനപരമായ മാനസികമായ അല്ലെങ്കിൽ ഒരു ജന്തുജന്യമായ വികാരങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഈ ഈ കഥകളെ നമുക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു 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 സംഗതിയാണ് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു സാധനം. അതാണ് ഇത് ഇത് പ്രകടിപ്പിക്കുന്നത്. ഇത് നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ നമ്മൾ ഓരോ സമയം നമ്മളുടെ നല്ലതും ചീത്തയും നമ്മൾ കാണിക്കുന്ന കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ക്രൂരതകൾ എന്ന് പറയുന്നത് ബോധ്യപ്പെടുന്നവരുണ്ടാകും, ബോധ്യപ്പെടാത്തവരുണ്ടാകും. എന്നെ സംബന്ധിച്ച് എനിക്കത് നല്ല ബോധ്യമുള്ള കാര്യങ്ങളാണ്. പല പല കാര്യങ്ങൾ, നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മളെ പിൻപറ്റി നിൽക്കുന്നവരോട് നമ്മൾ ഇത് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ അതെല്ലാം ഇങ്ങനെ വരും. അതിൻ്റെ നമ്മൾ നമ്മുടെ ആ ഒരു എന്തുവാ ഒരു ഹൈറാർക്കി, തൊഴിൽപരമായ ഹൈറാർക്കി, സാമൂഹ്യപരമായ ഹൈറാർക്കി, കുടുംബപരമായ ഹൈറാർക്കി, ഇതെല്ലാത്തിനും ഇതിന് ഇതൊന്നും ഇല്ലാതെ ഇതിനൊക്കെ കുറഞ്ഞിരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള പ്രതലത്തിൽ നിന്ന് അവർ സംസാരിക്കുമ്പോഴും ഈ സ്ഥലം സാധനം അവരുടെ ഹിംസ ചിലപ്പം പുറത്തു വന്നേക്കാം. ആ ഹിംസ പുറത്തു വരുന്ന അഞ്ച് മിനിറ്റ് സന്ദർഭങ്ങളിൽ അയാളുടെ നന്മയിലേക്ക് അടുത്തൊരു ഭയങ്കര ലീപ്പ് അയാൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അയാൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ അപ്രതീക്ഷിതത്വമാണ് ഈ ഈ ഈ ജന്തു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം. ഒരു ഒരു കടുവ ഒരു ഒരു കാട്ടുപോത്തനെ പിടിക്കുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് സ്വന്തം ജീവൻ അവഗണിച്ച് അവിടെ വരിക എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പിന്നെ നമ്മളീ പറഞ്ഞുള്ള ഈ ബുദ്ധിപരമായ സാധനമല്ല. മനുഷ്യന് അത് എഴുതി വെക്കുമ്പോൾ ഒരാൾ ചോദിക്കാം, അത് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നാണ് മനുഷ്യനിലേക്ക് ചോദിക്കത്തുള്ളൂ എന്ന് ചോദിക്കത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഇപ്പം ഒരു റോഡിൽ ഒരാൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചിട്ട് ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആദ്യം ഓടി വരുന്ന ഒരുപക്ഷെ ഇവിടുത്തെ ഓട്ടോക്കാരും പിന്നെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികളും ഓടി വരുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആൾ കണ്ട അതിനോടുള്ള ഒരു അത് ആ ഈ പറഞ്ഞുള്ള ജൈവികമായ വികാരങ്ങൾ കൂടുതലുള്ള മനുഷ്യരാണ്, അവരാണ് കുറച്ചെങ്കിലുമൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ നമുക്കിത് ഈ ഈ കഥയുടെ ജൈവികത പിഴിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സാധനം. അത് അത് അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ചില കുറെയൊക്കെ കുറച്ചിട്ട് നമ്മൾ മധ്യപ്രായമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ചില തോന്നലുകളാണ്. സത്യമോ സാധനമോ എന്നറിയത്തില്ല. അപ്പോഴപ്പോഴുള്ള നമ്മുടെ ഒരു തോന്നലുകളിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ചില
ചില വേലകൾ എടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഈ എഴുത്ത് ഇങ്ങനെ പോകുന്നത്. നാഗരികതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇപ്പം സിനിമയാണെങ്കിലും നമ്മുടെ പൊതുബോധത്തിലാണെങ്കിലും നഗരം ഒരു കുറ്റകൃത്യത്തിന്റെ ഒക്കെ ഒരു അപര ദേശമായിട്ട് അതിനെ കൃത്യമായിട്ട് ചെയ്യുന്നത്, അല്ലെ? നഗരത്തിലെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകാരിയായിട്ടുള്ള ആളാണ്. ഇപ്പോ നമ്മൾ നേരത്തെ തന്നെ പത്മനാഭന്റെ രചനയിലും സിനിമയിലൊക്കെ കണ്ടു, ഇതായി വിടുന്ന കള്ളൻ ഗോത്രം പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഗ്രാമത്തിന്റെ കെ ജി ജോർജിന്റെ ഈ കണ്ണികൂടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗ്രാമത്തിന്റെ വളരെ ആന്തരികമായ വയലൻസ് അതിനെ വളരെ നന്നായിട്ട് എഴുതിയത്. ഇപ്പം ജി ആർ ദുഗോപൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനോട് പോകുമ്പോഴും ഇപ്പോഴും ഈ ഗ്രാമം അതിന്റെ ഐതിഹ്യങ്ങളിൽ മിത്തുകളിലൂടെ പോകുമ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന ആന്തരിക സംഘർഷങ്ങൾ ഏർപ്പെടുന്ന അതിന്റെ വയലൻസിന്റെ ഒരു ഭയങ്കരമായ വിശാലമായ സ്പേസ് അങ്ങനെ ഓരോ രചനകളും ഈ ഗ്രാമങ്ങൾ, അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നഗരവും ഗ്രാമവും ഈ രണ്ടിനെ രണ്ടായി തിരിച്ചതുപോലെ ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ അവരെ കൂടുതലായി കണ്ടെടുത്ത് അതിലെ ഒരു വയലൻസിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പിന്നിലൊരു ഏതെങ്കിലും തരത്തിലുള്ള അല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന് നമുക്കൊരു ഒരു ഒന്ന് ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അത് നമ്മളൊക്കെ ഒരാളുടെ ജീവിതം ജീവിച്ച് വന്നതിൻ്റെയൊക്കെ ഒരു ഒരു പ്രകൃതമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയ വീട് വളരെ വിശാലമായ ഒരു ഒരു വയലിൻ്റെ നടുക്ക് ഉള്ളൊരു ഒരു ഒരു വീട്ടിലാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ഒരു എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു ഒരു ചെറിയൊരു എന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കാണുന്ന ഒരു സാധനം. അപ്പൊ ഈ നഗരവും ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു ഈ ഈ ഉറുമ്പുകളുടെ കൂട് പോലുള്ള നമ്മൾ ദൂരം നോക്കി അങ്ങനല്ലേ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ കൂടുപോലുള്ള സംഗതിയിൽ ഇരിക്കുക, ക്ലോസ്ഡ് ആയിട്ടുള്ള നാല് ഇതിൻ്റെ അത്ര കൊച്ചു കൊച്ചു അറകളിൽ ജീവിക്കുകയും അതിൻ്റെ അകത്തിരുന്ന് ഭരണകൂടം പറയുന്ന തരത്തിലുള്ള ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് വരെയുള്ള ക്രൈമുകൾ ചെയ്യുന്ന മനുഷ്യരാണല്ലോ ഈ ഈ സൂത്രകരമായ രീതിയിലുള്ള ക്രൈമുകൾ ചെയ്യുന്ന മനുഷ്യരാണല്ലോ ഈ ഈ കൂടുതലും നാഗരികരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത് പറയാം. അപ്പം മറ്റൊന്ന് വെച്ചാൽ അങ്ങനല്ല, അതിനൊരു ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്രൈമോ നമ്മൾ ചെയ്യുന്ന പ്രകടന സാധനം ഒരു 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 പ്രകടനപരതയുണ്ട് അയാള് അല്ലെങ്കിൽ ആ വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ അവർ ചെയ്യുന്നതിന് ഈ ഒരു 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 എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ നഗരത്തിന്റെ ഒരു പ്രകടനപരത ആ പ്രകടനപരത എനിക്ക് ഇഷ്ടമാണ്. ആ പ്രകടനപരത എനിക്ക് ഇപ്പോൾ ഇഷ്ടം. ഞാൻ അതാണ് ഞാനത് കണ്ട് ഇത് ചെയ്തത്. അമർത്തി പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം ഞാനും പറയാതിരിക്കാറുണ്ട്, പക്ഷെ അത് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങളും അതിൽ നിന്നുള്ള ലാവയും അതുണ്ടാക്കുന്ന സാമൂഹികമായ ഇതും അത് അവസാനം ചില സൗന്ദര്യപരമായിട്ടുള്ള സാധനങ്ങളെ അവശേഷിപ്പിക്കും. അത് നഗരത്തിന്റെ ഒരു സ്ഥാനത്തിലേക്ക് അത് വരത്തില്ല. അതിന് ഒപ്പം തന്നെ ഗ്രാമത്തിലാണ് അതിന്റെ അപ്പോൾ തന്നെ ആ നഗരത്തിലെ പ്രകൃതിയും പ്രപഞ്ചവും ഈ ഈ സന്ദർഭത്തിന് കൂട്ടു നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എഴുതുമ്പോഴത്തേക്കും എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഭൂമിക വലിയൊരു സാധനം. പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ട് അത് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ ജലം മാത്രം വെച്ചിട്ടുള്ള ഒരു ആത്മകഥ എഴുതി. എൻ്റെ ജീവിതത്തിൽ ജലം കടന്നു വരുന്ന സമർത്ഥമായ രീതിയിലുള്ള ജലരാശി കടന്നു വരുന്ന ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു അപ്പം അങ്ങനത്തെ ഒരു നനവ് ഇതിൻ്റെയൊക്കെ ഒരു ഒരു നമ്മുടെ ഒരു ഗർഭ ജലം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാ. അതിനൊക്കെ നമ്മളുടെ മാനസിക തലങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ എത്ര തവണയാ വായനക്കാരനെ കണക്കല്ല, വായനക്കാരനെ സംബന്ധിച്ച് ഒരു തവണയോ അല്ലെങ്കിൽ ഇയാളെ വീണ്ടും ആകർഷിച്ചു കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ വായിക്കാം. പക്ഷെ ഈ എഴുത്തുകാരൻ എത്ര തവണയാണ് ഇത് വായിക്കുന്നത്? ഇതേ ഭൂമിയിൽ ഇതേ കഥാപാത്രം ഇത് എത്ര തവണ ഇയാൾ എഡിറ്റ് ചെയ്ത് ഒരു 10-15 തവണയെങ്കിലും 10 മുതൽ 15 തവണയെങ്കിലും നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ 10 തവണയിൽ കടന്നു പോകുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം ഓരോ തവണത്തെ വായനയിലും കുറച്ചെങ്കിലും ഉണ്ടാവുകയും എൻ്റെ ഭാവനയുടെ ഈ ഈ ഭാവനയുടെ സ്ഥലികൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഈ വളരെ തുറന്ന ലാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ അതുകൊണ്ടാണ് കഥ സംഭവിക്കുന്ന പലപ്പോഴും ഞാൻ ഈ തുറന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടുള്ള കഥ സംഭവിപ്പിക്കാനായിട്ട് വരുന്നതിൻ്റെ ഒരു ചോദന ഒരുപക്ഷെ അതായിരിക്കാം. അതാണ് ഈ ഒരുപക്ഷെ ഈ ഭൂമികയ്ക്ക് അങ്ങനെ അത്രമേൽ പ്രാധാന്യമുള്ളത്. വളരെ പ്രാധാന്യം ഞാൻ എനിക്ക് ഞാൻ അതൊരു ഒരു ടൂർ പോകുന്നത് പോലെ ഈ ഈ എൻ്റെ ജിയോഗ്രഫി
ഈ വളരെ കൃത്യമായ സമയത്ത് ഇതല്ലാതെ ഞാൻ പിന്നെ അത് ഇത് ചെയ്തില്ല. അപ്പൊ അതിന് ഞാൻ ആ സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നതായി പിന്നെ ഈ കണ്ണ കരിമണൽ വെച്ച് അവിടെ പോയി താമസിക്കുക. ഇപ്പം ചെങ്ങന്നൂർ കൂടസംഘം എഴുതി കഴിഞ്ഞാൽ പിന്നെ തൂത്തൂരിലുള്ള അവരുടെ കൂട്ടത്തിൽ പോയി താമസിക്കുക. എല്ലായിടത്തും പറ്റണമെന്നില്ല, പക്ഷെ നമ്മൾ നിരന്തരമായി ദിവസേന പോയി സഞ്ചരിക്കുകയും അവരോട് സംസാരിക്കുകയും അവർ ചീട്ട് വിളിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുകയും അവരുടെ പള്ളിയിലുള്ള ഇടങ്ങള് ഇടവഴികൾ ഇടങ്ങൾ ഇപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ചാലയിലൊക്കെ ഉള്ള ചാല വെച്ചിട്ടൊക്കെ ഇപ്പം യക്ഷിവസന്തോ ഇതൊക്കെ എഴുതാനായിട്ട് പറ്റിയതാ. അപ്പൊ നമ്മളതിന്റെ ഈ ഇടങ്ങളെന്നുള്ളതല്ല, നമ്മൾ ഇടങ്ങളെക്കാൾ കൂടുതൽ അവിടുത്തെ ഇടവഴികൾ എന്ന് പറഞ്ഞ സാധനമാണ് ഇടവഴികൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഒരു അവിടുത്തെ ഒരു വലിയ അവിടുത്തെ ചില തോട് ആ തോടിന്റെ പരസ്യം എന്ന് പറയുന്നതിനൊക്കെയുള്ള അതിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞത് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ കഴിവുകേടുക, ഞാൻ അങ്ങനെ കാണാറുള്ളൂ. ഇതെല്ലാം എന്റെ കഴിവുകേടാ, എനിക്കിത് അല്ലാത്ത രീതിയിൽ ഭയങ്കര ഒരു 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 ബൃഹത്തായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഭയങ്കരമായി ഇതിന് ഒറ്റ സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിന് ഭയങ്കര വിശ്വസാഹിത്യമായി ഇതിന്റെ ഭാവനകളും അപോര സ്ഥലികളിലേക്ക് ഇതിനെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതിന്റെ പരിമിതികളുണ്ടായിരിക്കാം ഞാൻ ഇത്തരത്തിലുള്ള സഹായം തേടുന്നത്. പക്ഷെ മറ്റൊരു തരത്തിൽ അതിന്റെ ഒരു വൈവിധ്യത സംഭവിക്കുന്നതിന്റെ കാരണം ഈ പറയുന്ന യാത്രകൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ പല ഭൂമികളിൽ പല മനുഷ്യര് പലതരം വൈവിധ്യവും വൈചിത്രക്കുള്ള മനുഷ്യരിലേക്ക് ഇങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നതുകൊണ്ട് കൂടിയത്. അല്ല, അത് അത് ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ ആദ്യത്തെ പ്രാഥമികമായി ഇതിന്റെ അടുത്തുള്ള ഇതിനോടുള്ള സ്നേഹത്തിന് നിലനിർത്തുക. ഇത്രയും സമയം എഴുതുമ്പോഴേ നമ്മൾ കുറച്ചെങ്കിലും സ്നേഹം ഈ സാധനത്തിനോട് നിലനിർത്തുക, ഒരു ഉത്സാഹം ഇതിന്റെ അകത്ത് കഴിയുന്നത്രയും നമ്മൾ അനുഭവിക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് വായനക്കാരന് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു എന്താ പറയുക മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് പറയാവുന്നത്. അത് 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 അതെടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പം സമാന്തരമായി പല പല മൂന്നാല് കഥകളുടെ പണികളോ അല്ലെങ്കിൽ മൂന്നാല് സാധനങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഋതത്തിലും അതിന്റെ ഒരു അവസാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിപ്പം കാണുമ്പോഴത്തേക്ക് ഒരു സ്ഥലം ഇരുണ്ടും കൂടി കിടക്കുന്നുള്ളു, നമ്മൾ ആ കണ്ട സ്ഥലമില്ല, അതും കൂടെ കണ്ട് ആ ഒരു പ്രദേശത്തിന്റെ ഒരു സ്ഥാനം എന്താ, കഥാപാത്രം എവിടെ വെച്ചത്, അതിന്റെ സന്ദർഭം സംഭവിക്കുന്നു അവിടെ വരുന്നില്ലല്ലോ എന്ന് മൊത്തം വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇതുള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഒരിക്കലും കഥ എഴുതുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഇങ്ങനാണ് ഇതിൻ്റെ കഥ പോകുന്നത് എന്ന് കണക്കുകൂട്ടിയല്ല ഒരിക്കലും ഇവിടെ നിന്ന്. ചില കഥാപാത്രങ്ങൾ അവർ തമ്മിൽ സംഘർഷം ഉണ്ടല്ലോ, ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ പരിസരത്ത് ഒരു സംഘർഷമുണ്ടല്ലോ, ആ സംഘർഷത്തിന് ചില ന്യായങ്ങളുണ്ടല്ലോ, ചില ന്യായങ്ങളുണ്ട്. ആ ന്യായം ഇന്നാളിന്റെ ന്യായമൊന്നുമില്ല, ഇന്നാളിന്റെ ന്യായവും അന്യായവും മാറി മാറി വരും എന്നുള്ള ഒരൊറ്റ തോന്നല് മതി. പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊക്കെയുള്ള അത് എവിടെയാണ് ആ കഥ സംഭവിക്കുന്നത്, അവിടെ പോവുക, അവിടെ പോയി നിൽക്കുക, ഇത് ചെയ്യുക. ഇത് നമ്മൾ കണ്ടത്തൊരു സ്ഥലം ഇവിടെയാണ് ഇത് ഈ മറ്റേ ഇന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് തോന്നിപ്പിച്ചിട്ട് എഴുതാനായിട്ടൊരു പ്രക്രിയയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ പിന്നെ ഭാവി എന്തായിരിക്കും, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും, ഇതിൻ്റെ കഥ എങ്ങനെ വികസിക്കും എന്നുള്ള സ്ഥാനത്തിൽ നിന്നും. ഉദാഹരണത്തിന് ഞാൻ പറയും, അവസാനമായിട്ട് വന്ന പുസ്തകം ഈ പിന്നെ നാലഞ്ച് ചെറുപ്പക്കാര് ഏഴ് അധ്യായമായിട്ടും സീരിയലൈസ് ചെയ്തതാ. അത് ഞാൻ മനീഷിൻ്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു, അത് മനീഷ് അതിൻ്റെ ഇത് പിന്നെ എഴുതിയതും ഇതാണല്ലോ, പിന്നെ അതിൻ്റെ ആസ്വാദനം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഏഴ് ലക്കത്തിൽ ഒരു ലക്കം കൊണ്ട് കഥ അവശേഷിക്കുക തീരുക, പിന്നീട് സന്ദർഭങ്ങളാ. ഈ സന്ദർഭങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ കഥ സംഭവിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നിരന്തരമായി സമാന്തരമായി സഞ്ചരിച്ച് പല മനുഷ്യരെ നമ്മളവിടെ കാണുന്നവർ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് തോന്നി ഒരു യാത്രയുടെ യാത്ര സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാലേ നമുക്ക് രണ്ടാമത്തെ അധ്യായം എഴുതാൻ പറ്റും. ഇതിന്റെ തക്കം വെച്ചാൽ രണ്ടാമത്തെ അധ്യായം എഴുതുമ്പോൾ എനിക്ക് അറിയത്തില്ല മൂന്നാമത്തെ അധ്യായം. പിന്നെ അവിടെ ഇപ്പൊ രാജേഷിന്റെ കൂടിയോ ഇപ്പൊ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കൊപ്പമുള്ളൊരു യാത്രയായിട്ടുള്ളൊരു നമുക്ക് ഒരാളിലേക്ക് കുറെ കൂടെ കൗതുകം തോന്നുക, അല്ലെ, ചില ക്യാരക്ടേഴ്സിൽ കൂടുതൽ കൗതുകം തോന്നാൻ അയാൾക്ക് കൂടുതലായി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ള സ്ഥാനത്തിൽ അയാള് സഞ്ചരിക്കുക, അയാള് കുറെ കൂടെ സഞ്ചരിക്കുക, അയാൾക്ക് കൂടുതൽ ആ കഥയിൽ സഞ്ചരിക്കാനുണ്ട് എന്നുള്ള കാരണത്താൽ മാത്രമാണ് അയാളെ ചുറ്റുവട്ടത്തുള്ളവരും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ അത്രമേൽ
അയാൾക്ക് പറയാനോ എത്താനോ അങ്ങനെ സാധനം അങ്ങനെ ജീവിതത്തിലില്ലല്ലോ, ലോകത്തില്ലല്ലോ, ജീവിതത്തിലില്ലല്ലോ. നമ്മളിപ്പം സിനിമ ഉണ്ടാക്കാനായി അല്ലെങ്കിൽ ഈ സാധനങ്ങളിൽ ഇത് ചെയ്യാനായി ശ്രമിക്കുന്നത് എന്നുള്ളത് പോലെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടോ ഈ സാധനത്തിൽ ജീവിതത്തിലില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സിനിമകളോ മറ്റ് എല്ലാ സാധനങ്ങളും ആണെങ്കിലും മാറുന്നത് അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യര് പല വിധത്തിലുള്ള ആൾക്കാരുണ്ടാകും, ശരിയാ, അത് അയാളുടെ കഥയാണെന്ന് അയാളുടെ കഥ കേൾക്കാൻ കൂടുതൽ താല്പര്യം വരുന്നു കൂടുന്നു എന്നുള്ളതല്ലാതെ അയാളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. അയാൾ തന്നെ ജീവിക്കുന്നു, അയാൾ തന്നെ ഓരോ ഫ്രെയിമിലും ജീവിക്കുന്നു, മറ്റെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലേ. ഇപ്പൊ അങ്ങനല്ലല്ലോ, അതെല്ലാം മാറുകയല്ലേ. ലോകത്ത് എല്ലാവരും മാറി, പലയിടത്തും മാറുന്നുണ്ട്, എല്ലായിടത്തും അങ്ങനെ ആവണമല്ലോ. നമ്മൾ ഈ സമൂഹത്തിന്റെ ഒക്കെ ഒരു പരിച്ഛേദം വരുമ്പോ എല്ലാം മാറും, എല്ലാം മാറും. അപ്പം ലിറ്ററേച്ചറിലും അങ്ങനെ തന്നെ, ലിറ്ററേച്ചറിലും അങ്ങനെ തന്നെ. അതിൻ്റെ നമ്മൾ കഥ പറയുമ്പോൾ ഞാൻ എഴുതുന്ന രീതിയും പിന്നെ അങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഒരു നായകൻ ഇയാളിലേക്ക് കഥ പറഞ്ഞു പോകാന്നല്ല, ഇയാളുടെ ചിലർക്ക് ചിലപ്പോൾ ഒരു പെൺകുട്ടി എന്നായിരിക്കും അതിൻ്റെ അദ്ദേഹങ്ങൾ കഥ പറഞ്ഞു. ചില ഇപ്പൊ ടിങ്കിൾ റോസയൊക്കെ അങ്ങനെ അങ്ങനെ മുന്നേറിയതാ, അല്ല നായകനോ നായികയോ ഇതിലേതാണ് പെണ്ണെന്നാണെന്ന് അങ്ങനെ ഇല്ല. ചിലപ്പം അതിൻ്റെ അകത്തുനിന്നുള്ള ഹാരോ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ എഴുതി കുറെ എത്തുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരുപാട് എന്തുവാ വളരാനുള്ള സാധ്യതകൾ ഇല്ല, കുറയുന്നു എന്ന് വെച്ചാൽ ഞാൻ ആ സാധനം അതേപടി ഉപേക്ഷിച്ചിട്ട് പിന്നെ ഈ ക്യാരക്ടറിൽ നിന്ന് കഥ പറഞ്ഞു തുടങ്ങും. അപ്പൊ ആരുടെ യാത്രയാണോ എന്ന് വെച്ചിട്ട് ഒരു മൂന്നാല് ക്യാരക്ടേഴ്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് സമാന്തരമായിട്ട് കഥ ഒന്ന് എഴുതി ഉപേക്ഷിക്കും, അല്ലാതെ ഒരു സാധനം തിരുത്തുക എന്നുള്ള ഒരു പ്രക്രിയ അല്ല ചെയ്യുന്നത്. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ പിന്നെ ഈ കഥയുടെ സഞ്ചാരപാതയിൽ കൂടുതൽ നേരം സഞ്ചരിക്കാനുള്ള കാര്യങ്ങൾ പറയാനും അയാൾക്കാണ് ഈ കഥ പറയാനുള്ളതിൻ്റെ നറേഷനുമായാലും അയാൾ കഥകൾ കൂടുതലായാലും അങ്ങനെ, അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു നായകനോ നായികയോ കഥാപാത്രമോ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പിന്നീട് വായിച്ചു വരുമ്പോഴത്തേക്ക് ഇയാളെ നമ്മൾ ഇത് വലിയ പൊലിപ്പിക്കുക എന്ന് തോന്നുന്നില്ല. അയാളെ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം ആ കഥാപാത്രം പിന്നെ അവിടെ പരാജയപ്പെട്ട് മടങ്ങിയതാ, പിൻവാങ്ങിയത്. അയാളല്ല, ഇയാളാണ് കൂടുതൽ പറയാനുണ്ടാവുക എന്ന് പറയുന്ന നമ്മളുടെ അറിവില്ലായ്മകളെ നമ്മൾ നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ ഒരു താരതമ്യം ചെയ്തിട്ട് ഉണ്ടാവുന്ന അറകളിലേക്ക് വരിക. അപ്പം ഇതിന്റെ ചില ഇത് നമ്മളെ കുറച്ചൊക്കെ സഹായിക്കും, ഏതാ ഈ ലേഡിയിൽ നിന്ന് അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പിന്നീട് ഇയാൾക്കാണല്ലോ കൂടുതൽ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതം ഇതായിരുന്നല്ലോ എന്ന് നമ്മൾ കുറെ എഴുതിയതിന്റെ ടെക്സ്റ്റ് നമ്മളെ കുറച്ച് സഹായിക്കും. പക്ഷെ ഇത് അല്ലാതെ നമ്മളൊരു ഒരു സാധനം ഒരു മൊത്തം എഴുതി തീർന്നതിന് ശേഷം ഈ സാധനത്തിന് തിരുത്തുക എന്നുള്ളൊരു ഒരു പ്രക്രിയ അല്ല. അങ്ങനെയൊക്കെ മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു പറഞ്ഞു. ഇപ്പം ഇങ്ങനെ, പക്ഷെ അത് വളരെ യാതനാപൂർവമായ ജോലിയാണ്. കാരണം നമ്മളൊരു പകുതി ഒക്കെ എഴുതി മുക്കാലൊക്കെ എത്തുമ്പോഴത്തേക്കായിരിക്കും ഇത് ഇയാള്. അപ്പം പിന്നെ നമ്മൾ ഒപ്പിച്ചങ്ങ് അവസാനം വരെ കൊണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പരാജയപ്പെടുന്നത് ഉറപ്പാ. പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് മറ്റേയാളിലേക്ക് കഥ പറഞ്ഞു പോവുക എന്നുള്ള വളരെ യാതനാപരമായ ഒരു 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 സംവിധാനം ഇതിന്റെ കൂട്ടത്തില്. അയ്യപ്പനും ഘോഷിക്കും ശേഷമുള്ള സച്ചിയുടെ സംവിധാനത്തിൽ എത്താനിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് വിലായത്ത് മുദ്രയുടെ ചർച്ച ആലോചന. അത് വലിയ തോതിൽ തന്നെ ഇപ്പൊ എനിക്കൊന്ന് ആ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം തന്നെ അതിനെ ചുറ്റിപ്പറ്റി ഇത് സിനിമയാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് എഴുത്തുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അത് അതിന്റെ ഒരു ചർച്ച രൂപപ്പെടുന്നത് സച്ചിയായിട്ടൊക്കെ അല്ല. സച്ചി അമ്മണിപ്പിള്ള വെട്ടുകേസ് ഇറങ്ങിയ സമയത്ത് ആദ്യം അന്ന് വന്ന അല്ലെങ്കിൽ സിനിമാ കമ്പനികളും മറ്റതുമൊക്കെ വന്നതിൻ്റെ കൂട്ടത്തിൽ അതിനെ അത് എനിക്ക് തരുമോന്ന് ചോദിച്ചിട്ട് വന്നതിൽ ഒരാൾ സച്ചിയായിരുന്നു. സച്ചിക്ക് വളരെ ആഗ്രഹം അതിൻ്റെ ചില പല സ്ഥലങ്ങളുടെ സാധനങ്ങളും ഒക്കെ പുള്ളി എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ പുള്ളി ഒരു അല്ല വായനയുള്ള ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പിന്നെ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പുള്ളി വക്കീലാണ് എന്നൊക്കെയുള്ള എൻ്റെ ഒരു ഒരു ഇതും ഉണ്ടല്ലോ നമുക്ക് എൻ്റെ ഈ ക്രൈമിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലുള്ള കൗതുകം എനിക്കുണ്ടായിരുന്നു. അന്ന് സംസാരിച്ച് ഞങ്ങൾ ഇത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരാൾക്ക് കമ്മിറ്റ് ചെയ്തു പോയ ഒരു സാധനമാണ്, അപ്പം അതിൽ നിന്ന് മാറി പറയുന്നത് ശരിയല്ല എന്നാണ് ആ ഒരു നിരക്കാണ് ഞാൻ അതിനെ പിന്നെ കണ്ടത്. അതങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിലായത് ബുദ്ധയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിംഗ് തീർത്തപ്പോൾ ഞാൻ കുറച്ച് ഇത് ചില എൻ്റെ
സുഹൃത്തുക്കളെയൊക്കെ വായിക്കാനായി കാണിക്കുന്ന കുറേ ഇതുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള മോശപ്പെട്ട സാധനങ്ങൾ ഇതിനെയും അതൊക്കെ കൂടുതലും അതാ നല്ല സാധനം എന്ന് പറയുന്ന സാധനം നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ കൂടുതൽ ചില ആൾക്കാർ നല്ലതെന്ന് പറയുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ കൊടുത്ത കൂട്ടത്തിലാണ് ഈ പറഞ്ഞുള്ള നമ്മുടെ സിനിമയെ ബന്ധമുള്ള ആൾക്കാർ തന്നെ ഇത് പിന്നെ പിന്നെ ഇദ്ദേഹത്തിന് ആയിരിക്കും ശശിക്കായിരിക്കും കൂടുതൽ എന്നുള്ള നിലയ്ക്ക് അവർ കൊടുത്തതും ശശി അത് വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട് അത് പ്രോജക്റ്റ് ആക്കിയതിന് ശേഷമാണ് എന്നെ വിളിച്ചത്. അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു തെരുവോ ഇല്ലയോ എന്നുള്ള സാധനം പോലും ഇല്ലാത്ത രീതിയിൽ അത്രയും പുള്ളി അതിൻ്റെ ആകൃഷ്ടനായിട്ട് ഇത് ചെയ്ത് അതിൻ്റെ ആൾക്കാരെ പറയുന്നു മറ്റേതെന്ന് പറയുന്നു അത്രയും ആവേശപരിതമായി സംസാരിക്കുന്നു. എനിക്കത് വലിയ സന്തോഷമുണ്ടായി. കാര്യം ചെയ്യപ്പനും കോശിയും ഈ ഞാനത് അതിൻ്റെ പറഞ്ഞത് ഈ ക്ലാഷ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ എഴുത്തുകാരൻ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ആളിക്ക അതൊരു പ്രതിഭയുടെ ഒരു ആളിക്കത്തിൽ അതിനകത്തുണ്ട്. ഈ ക്ലാഷ് എത്ര 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 ഇങ്ങനെ നമ്മൾ ഇതുകൊണ്ട് പോവുക. അപ്പൊ നമ്മൾ ഈ കല്ലിങ്ങനെ അടുക്കി 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 വെക്കുന്നതാണ് കാ. അപ്പൊ ഒരു നമ്മൾ ഈ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആകുമ്പോഴത്തേക്ക് മതി ഇത്രയും ക്ലാഷ് മതി. ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇതിങ്ങനെ ക്ലാഷ് 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 മൾട്ടിപ്പിൾ ക്ലാഷുകളുടെ ഒരു 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 സാധനം വെച്ചിട്ട് എന്ന് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അതിൻ്റെ ഒരു കൗതുകം എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഈ സാധനത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അപ്പം പിന്നെ നിങ്ങൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ അത്ഭുതമായിട്ടോ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം വലിയ വലിയ ഇതായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് എഴുതണമെന്ന് ഞാനത് എഴുതണമെന്ന് പറയുന്നത് ഒരു ഒരു ഇതാണല്ലോ. അപ്പം അന്ന് അപ്പം പുള്ളി പറഞ്ഞു അങ്ങനല്ല അങ്ങനല്ല അതങ്ങനല്ല നിങ്ങളിത് അത് അത് എഴുതണം നിങ്ങൾ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ ഉണ്ട് കൂടെ ഉണ്ടല്ലോ ഞാൻ കൂടെ. അപ്പം അതെനിക്കൊരു വലിയ ബലമായിരുന്നു. അപ്പം ഞാനും എൻ്റെ പിന്നെ എനിക്ക് എൻ്റെ ത്രെഡ് തന്ന രാജേഷ് എന്ന് പറഞ്ഞ സുഹൃത്തും അതിനകത്ത് ഉൾപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് വലിയ സന്തോഷമായിരുന്നു. അവരും വലിയ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇത് സംഭവിക്കുമ്പോഴാണ് ഇത് ഇത് വരുന്നത്. അപ്പം അപ്പോൾ അത് നമുക്കൊരു ഒരു എന്ന് വെച്ചാൽ അതിനെ അതിന് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനും ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ അതിനൊക്കെ എങ്ങനെ നമുക്ക് ഷോൾഡർ ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഒരു ഊഹമില്ല. നമ്മൾക്ക് നമ്മുടെ നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മുടെ കഴിവിൻ്റെ ഇതേയും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ശക്തിയും ഇതുമൊക്കെ വെച്ചിട്ട് അതിന് അത് വരും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ പ്രാഥമികമായ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അതാണ് ആ സിനിമയെ സംബന്ധിച്ചുള്ള. ഇതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അമ്മിണിപ്പിള്ള വെട്ടുകേസും ചെങ്ങന ഗൂഢസംഘവും നേരത്തെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ആലോചന ഉണ്ടായിരുന്നു. അതും അതിന്റെ എഴുത്തുകളിലേക്കും കടന്നിരുന്നില്ല. ചെങ്ങന്നൂർ ഗൂഢസംഘത്തിന്റെ എഴുത്ത് എഴുത്തിലേക്ക് ഞാൻ കടന്നില്ല. അത് എനിക്കത് പിന്നെ ഞാനത് തിരക്കഥ എഴുതണമെന്ന് പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു ഒരു സംഗതിയല്ല. കാരണം അതൊരു അത് വളരെ വളരെ വിപുലമായ ഒരു ഒരു ജീവിതം വെച്ചിട്ടാണ് ഞാൻ അവിടെ ബൃഹത്തായ ആഖ്യാനം. എന്ന് വെച്ചാൽ ഇത് ചെറിയ ഒരു 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 ചെറിയ നോവലാണെങ്കിലും ഈ ഇവിടുന്ന് പോയി പിന്നെ ഡിയാഗ കാർഷിക പോയി മീൻ പിടിക്കുന്ന മനുഷ്യർ ഞാൻ അവിടെ പോയി ഇതിൻ്റെ പ്രഭവസ്ഥാനമായ തൂത്തൂരിലുള്ള മനുഷ്യരുടെ കൂടെ എത്രയോ കാലം താമസിച്ച് ഇതൊക്കെ ചെയ്തുണ്ടാക്കിയ ഒരു സാധനം. അപ്പം കടലിൻ്റെ അകത്തൊക്കെ വെച്ച് വലിയ ചിത്രീകരണത്തിനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരു വലിയ വലിയ നായകനാണ്, സ്വയം നമ്മുടെ ഇതിൽ നിന്നൊക്കെ പോയൊരു നായകനാണ്. അപ്പം അതിൻ്റെ സാധനങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ ഉള്ള സമയവും ഇതുമൊക്കെ അത് വേണ്ടി വന്നേക്കും അതിൻ്റെ കഥ. അമ്മിണിപ്പിള്ള വെട്ടുകേസും താമസിക്കാതെ അതിൻ്റെ അതിൻ്റെ പിന്നെ അത് നമ്മൾ കൊടുത്ത നമ്മുടെ സുഹൃത്തുക്കൾ അതുമായിട്ടുള്ള യാത്രയിലാണ് അത് ഒക്കെ ഈ വർഷമൊക്കെ സംഭവിക്കും എന്നുള്ള ഇതാണ്. ഞാൻ പിന്നെ അതിൻ്റെ അങ്ങനെയുള്ള അതിൻ്റെ അവരുടെ ഒരു പ്രോസസ്സിൽ അവർ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നീടുള്ള എന്തെങ്കിലും കഥാപരമായ സഹായങ്ങളോ വല്ലതൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതല്ലാതെ പിന്നെ അത് അവരുടേതായ പ്രോസസ്സാണല്ലോ. നമ്മൾ നമ്മളുടെ ഇത് പിന്നെ അത്യാവശ്യമുള്ളൊരു സംഗതി അല്ലല്ലോ ഈ ഇതിന്റെ സിനിമ. അതെ 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 അത് അല്ല അത് അത് വാർത്ത പിന്നെ മാത്രമല്ല അത് പുള്ളിക്കാരന് വലിയ രീതിയിലൊക്കെ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വലിയ അത്തരത്തിലുള്ള ഒരു ജോണറിനൊക്കെ ഏത് ലെവലിലേക്കൊക്കെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന വലിയ ഒരു കലാകാരൻ ആണല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ അതിൻ്റെയൊക്കെ അതിനൊക്കെ എനിക്ക് എത്രമാത്രം പിന്നെ അതിനോടൊക്കെ നീതി പുലർത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞാൻ എൻ്റെ കഴിവിനൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ കഴിവുകേടുകളിൽ മനസ്താവപ്പെടുകയോ ഇതോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് അതിനകത്ത് ഡൗട്ടുള്ളെങ്കിലും പിന്നെ അതിൻ്റെ ഒരു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ
ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എഴുത്ത് തുടങ്ങിയിട്ടില്ല. എഴുത്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, ആ രൂപരേഖ എല്ലാം എങ്ങനെയാണത് വരേണ്ടതെന്ന് പോകേണ്ടതെന്നുള്ള ഒരു സാധനമുണ്ട്.